മൂവി ട്രാക്കറിന്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മികച്ചൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഫിലിം ആയാലും സീരീസ് ആയാലും നമുക്കതിനെ ചില വാക്കുകളിൽ വിവരിക്കേണ്ടി വരും. വാവ് എന്നോ അല്ലെങ്കിൽ ഒരു ഗംഭീര ഐറ്റം എന്നൊക്കെ പറയേണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു സീരീസ് ഞാൻ ഇന്ന് കണ്ടു, HBO മാക്സിന്റെ റേസ്ഡ് ബൈ വോൾവ്സ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ് ദ വേർഡ്സ് കോഡ്, ആം ബൈ സ്മാർട്ട് ലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൊതുവേ സീരീസും ഫിലിംസൊക്കെ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ഓരോ പ്ലാറ്റ്ഫോംസിൻ്റെ കണ്ടൻസിൻ്റെ സജഷൻ നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെ HBOയുടെ ഷോസൊക്കെ സജസ്റ്റ് ചെയ്തിരുന്ന ടൈമിൽ ഒന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം വീക്ക്ലി ടൈപ്പിലെ എപ്പിസോഡ്സ് വരുമ്പോൾ ബിങ് വാച്ച് രീതിയിൽ സീരീസ് കാണുന്ന എനിക്ക് അത് സ്യൂട്ടാവില്ല. അതുകൊണ്ട് റയറായിട്ടാണ് HBOയുടെ ഷോസൊക്കെ അങ്ങനെ കാണാറുള്ളത്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് മുതൽക്കേ ഭയങ്കര റിവ്യൂസോടെ പുറത്തു വന്നൊരു സീരീസാണ് HBO മാക്സിൻ്റെ റേസ്ഡ് ബൈ വോൾവ്സ്. അതുകൊണ്ട് ടോട്ടൽ എപ്പിസോഡ്സ് വന്നതിന് ശേഷം ഒറ്റയടിക്ക് മൊത്തം ഇരുന്ന് കാണണമെന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടാണ് ഈ ഒരു സീരീസ് കാണാൻ ഇരുന്നത്. സോ റേസ്ഡ് ബൈ വോൾവ്സ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ആരോൺ ഗോസിഗോസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് റേസ്ഡ് ബൈ വോൾവ്സ്. ഇതിൻ്റെ ഒരു ത്രെഡ് പറയണമെങ്കിൽ അല്പം കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സ്റ്റോറിയാണെന്നാണ് ആദ്യം പറയാനുള്ളത്. കാരണം സൈഫൈ ജോണിൽ വരുന്നൊരു സ്റ്റോറി ആയ കാരണം ഇതിൻ്റെ ഒരു സ്റ്റൈൽ പ്രകാരം ഒറ്റ ത്രെഡിലാക്കി പറയാൻ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും ഒരു ഇൻട്രോ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. രണ്ട് ആൻഡ്രോയിഡ്സ്, ഫാദർ ആൻഡ് മദർ, ഒരു വലിയ യുദ്ധത്തിന് ശേഷം എർത്ത് നശിപ്പിക്കപ്പെടുമ്പോൾ കെപ്ലർ 22 എന്ന പ്ലാനറ്റിലോട്ട് ഈ രണ്ട് ആൻഡ്രോയിഡ്സ് എത്തിച്ചേരുകയാണ്. ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെ കുറച്ച് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. പിന്നീട് ഈ പ്ലാനറ്റിലോട്ട് കുറച്ച് ഇൻട്രോഡ്യൂസ് വന്ന് അങ്ങനെ ഉണ്ടാവുന്ന ചില ഇൻസിഡൻസോടെയാണ് റേസ്ഡ് ബൈ വോൾവ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. സ്റ്റോറി പ്രകാരം ഒരു മികച്ച കോൺസെപ്റ്റും ത്രെഡും വെച്ചിട്ടാണ് റേസ്ഡ് ബൈ വോൾവ്സ് പോകുന്നത്. ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർ അടിച്ചു പോകും. അതിനുള്ളൊരു കണ്ടന്റ് ഇതിലുണ്ട്. റേസ്ഡ് ബൈ വോൾവ്സിൻ്റെ പ്രധാന ഹൈലൈറ്റ് അതിൻ്റെ വിഷ്വൽസ് ആണെന്ന് എന്തുകൊണ്ടും പറയണം. കാരണം ഇതിൻ്റെ വിഷ്വൽസ് തരുന്ന ഒരു എഫക്റ്റ് വേറൊരു ലെവലിലാണ്. ഞാൻ ഈ അടുത്തൊന്നും ഇത്ര ഗംഭീര വിഷ്വൽസുള്ള ഒരു സീരീസൊന്നും കണ്ടിട്ടില്ല. കാരണം ആസ് എ വ്യൂവർ ഇതിൻ്റെ വിഷ്വൽസ് അത്രയും ഇമ്പാക്റ്റ് തരുന്നുണ്ട് എന്നതാണ് സത്യം. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ടും ഇത് ഒറ്റയടിക്ക് കണ്ടു തീർക്കണമെന്നുള്ളൊരു മോട്ടീവ് വെച്ചിട്ടാണ് ഞാൻ ബിങ് വാച്ച് രീതിയിൽ ഈ ഒരു സീരീസ് കണ്ടത്. ചിലപ്പോൾ ചില ഷോസ് തരുന്നൊരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കാണാനുള്ള ഒരു തരം ക്രേസ് കൊണ്ടുവരുന്നത് വിഷ്വൽസാണ്. കാരണം അത്രയും കാര്യമായ റോള് വിഷ്വൽസിന് ഈ ഒരു സീരീസിലുണ്ട്. സോ റേസ്ഡ് ബൈ വോൾവ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഈ സീരീസിൻ്റെ വിഷ്വൽസ് തരുന്നൊരു ഗ്യാരണ്ടിയാണ്. ഒരുവിധത്തിൽ പോലും ബോറടിപ്പിക്കില്ല എന്നുള്ളത് തന്നെ ഒരു ഹൈലൈറ്റാണ്. നരേഷൻ്റെ കേസിലോട്ട് പോകുമ്പോൾ വളരെ ഫാസ്റ്റ് ഫോർവേഡിംഗ് ടൈപ്പിലാണ് നരേഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കാരണം പറയുന്നതിലും അങ്ങനെയുള്ളൊരു നല്ലൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ചിലർക്ക് വിഷയമായിട്ട് തോന്നിയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നരേഷനിൽ. ആക്ച്വലി നരേഷൻ്റെ പ്രശ്നമല്ല, പക്ഷേ ശ്രദ്ധ കുറഞ്ഞിട്ട് ഈ സീരീസ് കണ്ടാൽ നരേഷന് ചിലപ്പോൾ ഒരു പ്രശ്നം വരും. എന്തുകൊണ്ടെന്നാൽ ടൈം ലൈനൊക്കെ മൂവ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഒപ്പം തന്നെ പ്രീക്വലായിട്ടുള്ള ചില സെഗ്മെൻറ്റ്സ് യാതൊരുവിധ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട്. ഇൻട്രോ ഉള്ളതുമുണ്ട്, എന്നാലും കൂടുതലും ഇൻട്രോ ഇല്ലാത്ത പ്രീക്വൽ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ശ്രദ്ധയില്ലാതെ കണ്ടാൽ കുറേ എക്സ്പ്ലനേഷൻ മിസ്സാവും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ ഒന്നും മനസ്സിലാവാത്തൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. ബട്ട് ഓവറോൾ നരേഷനൊക്കെ ടോട്ടലി നല്ലൊരു രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. റേസ്ഡ് ബൈ വോൾവ്സിൽ ക്യാരക്ടേഴ്സിൻ്റെ കേസിൽ ഒട്ടനവധി കിഡ്ലം ക്യാരക്ടേഴ്സൊക്കെ വന്നു പോയിട്ടുണ്ട് സീസൺ വണ്ണിൽ. അതിപ്പോൾ മൈന്യൂട്ട് ക്യാരക്ടേഴ്സിന് പോലും ചെയ്യാൻ എന്തെങ്കിലുമുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു മികവാണ്. ഈവൻ പ്രോട്ടോഗോണിസ്റ്റ് മുതൽ ആൻഡ്രോഗോണിസ്റ്റ് വരെ അവരുടെ സൈഡിൽ നിന്ന് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറൈസേഷനുണ്ട് റേസ്ഡ് ബൈ വോൾവ്സിൽ. റൈറ്റിങ്ങിൻ്റെ മികവ് നല്ല രീതിയിൽ ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം പലപ്പോഴും പല സീരീസും കണ്ടിട്ട് റൈറ്ററിൻ്റെ ചിന്താഗതി എന്താണെന്ന് ആലോചിച്ച് അന്തം വിട്ടു പോയ കുറേ ഇൻസിഡൻസൊക്കെ എനിക്ക് പറയാനുണ്ട്. കാരണം ഓരോ ജനറലും അതിനൊത്ത അത്രയും മികച്ച വർക്കുകളൊക്കെ വരുമ്പോൾ നല്ലൊരു കാര്യമാണ്. പക്ഷേ സൈഫ ജനറലിനൊക്കെ അത്ര ഗംഭീരമായ അല്ലെങ്കിൽ യുണീക്കായ സ്റ്റോറീസൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്ററിൻ്റെ ക്യാപ്പബിലിറ്റി ഒന്ന് വേറെ ആയിരിക്കും. കാരണം യൂഷ്വലി അങ്ങനെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിൻ്റെ റൈറ്റർ ഒരു ജീനിയസ് ആണ്. ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയണം. കാരണം അതുപോലുള്ളൊരു ടോപ്പ് നോച്ച് രീതിയിലാണ് ഇവരുടെ പല വർക്കുകളും വന്നിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് ഫ്രം സൗണ്ട് ഡിസൈനിങ്,
ഒരേ പക്ഷേ ചില സെഗ്മെൻസ് കണ്ട് ഞെട്ടിത്തെറിച്ചത് സൗണ്ട് ഡിസൈനിങ്ങിൻ്റെയും ക്വാളിറ്റി കൊണ്ടാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും അടിപൊളി രീതിയിലാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. സപ്പോസ് നിങ്ങൾ ടിവിയിലും സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സീരീസ് കാണുന്ന ഒരാളാണെങ്കിൽ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ എഫക്റ്റ് ഊഹിക്കുന്നതിലും അപ്പുറമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ഗംഭീര രീതിയിൽ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബെൻ ഫ്രോസ്റ്റ്, മാർക്ക് സ്ട്രൈറ്റൻഫീൽഡ് ഉള്ള OST കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സീരീസിൽ ത്രൂ ഔട്ട് നല്ല ഡെപ്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇവരുടെ വർക്കിനെ കൊണ്ട് സാധിച്ചിരുന്നു. ഇനി ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഡേരിയസ് വോസ്കി, റോസ്ക് ആമറി, എറിക് മെഷസ്നെറ്റ്, ഇവരുടെ സിനിമാറ്റോഗ്രഫി വർക്കുകളൊക്കെ എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല, അത്രയും മാരകമാണെന്ന് പറയേണ്ടി വരും. ഒരു ഗ്രേറ്റ് വിഷ്വൽ സെറ്റ് ചെയ്യാൻ അത്രയും നല്ലൊരു സപ്പോർട്ട് ഇവരുടെ സിനിമാറ്റോഗ്രഫി കാര്യങ്ങളിലൊക്കെ വന്നിരുന്നു. ക്ലെയർ സിംസൺ, മൈക്കൽ റൂസിയോ, ജെനിഫർ ബാബോട്ട്, ഇവരുടെ എഡിറ്റിങ്ങും നല്ലൊരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ട്. കാരണം വിഷ്വൽസിന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഇവരുടെ എഡിറ്റിങ്ങിലും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CGI വർക്കുകളൊക്കെ എനിക്ക് അത്ര എന്താ പറയുക, ഒരു രക്ഷയല്ല എന്നൊക്കെ പറയേണ്ടി വരും. അത്ര ഗംഭീര രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ടെക്നിക്കലി റേസ്ഡ് ബൈ വോൾസ് ഒരു സംഭവമാണെന്ന് പറയേണ്ടി വരും. അത്രയും സെറ്റ് വർക്കാണ് ഇതിലത്തെ ടെക്നിക്കൽ വർക്കുകളൊക്കെ. ഞാനൊരിക്കലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഒതുക്കത്തില്ല റേസ്ഡ് ബൈ വോൾസിനെ. കാരണം കാണാനുള്ള അത്രയും പവർഫുൾ വിഷ്വൽസോടെ ഒരുക്കിയിട്ടുള്ളൊരു സീരീസാണ് റേസ്ഡ് ബൈ വോൾസ്. അതുകൊണ്ട് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് HBO മാക്സിൻ്റെ റേസ്ഡ് ബൈ വോൾസ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് വാച്ചിങ്, ബൈ ബൈ ഗായ്സ്.